على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلّص حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم على الخلق كلهم، ارحم الراحمين يا الملك الجبار يا الله، من فضل ورحمة للعالمين، اشرف الخلق بابا سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ശർഫൂർ നീ പൊരുത്തപ്പെട്ട സ്വാലിഹുകളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പായാ റസൂലാത്തിൽ സംബന്ധിക്കാൻ രാജ്യത്തിൻ്റെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ധാരാളം സ്നേഹജനങ്ങൾ ഇവിടെ സംസ്കരിച്ച് ഉലമാ സയ്യിദന്മാർ ഉമറ ഉൾപ്പെടെ ധാരാളം സഹോദര സഹോദരന്മാർ ഓൺലൈനിലൂടെ ലൈവായി അറബ് നാടുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ പങ്കാളികളായ ആളുകളടക്കം കാടാമ്പുഴ ജാറത്ത് അങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അബൂ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുനാ അഷ്റഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അടക്കം ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഈ കഴിഞ്ഞ സമയം സുള്ളിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ മിത്തൂർ ഉമർ ഹാജിയുടെ മകനും സഹോദരിയുടെ മകനും മകളുമടക്കം ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ തിരിച്ചു തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മാതുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. കൃത്യം 10:30 നമ്മുടെ ഈ മജ്‌ലിസ് അവസാനിച്ചു. അതിൻ്റെ മുമ്പ് തന്നെ പരമാവധി അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നാമത് കാലാവസ്ഥ പ്രതികൂലമാണ്,
വളരെ ശക്തമായ മഴ, ഇന്നലെ രാത്രിയൊക്കെ തോരാത്ത ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റും ഒക്കെ ആയിട്ട് എല്ലാവരും സങ്കടത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് കുറച്ച് ആശ്വാസം, എന്തായാലും നമുക്ക് പ്രയാസം ബാഹുവാക്കി തരട്ടെ. വളരെ പെട്ടെന്ന് നമ്മുടെ ഈ മജ്‌ലിസ് പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട പായസം ഉസ്താദും മുമ്പാട് ഖഫാഫിയും ഒക്കെ ഇവിടെ സംസാരിച്ചു. ധാരാളം സയ്യിദന്മാരും ഉസ്താദുമാരും മജീദ് ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കോട്ടക്കൽ എം എൽ എ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ അടക്കമുള്ള ധാരാളം പ്രമുഖർ നമ്മുടെ ഈ മഹത്തായ സദസ്സുകൾ. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിലാണ് ഈ ജനങ്ങൾ മുഴുവനും ഇവിടെ സമ്മേളിച്ചത്. ആംബുലൻസിലെ അടക്കം ആംബുലൻസുകളിലടക്കം ധാരാളം രോഗികൾ ഈ മജ്‌ലിസിൽ ഇന്ന് ജുമുഅക്ക് തന്നെ എത്തിയ ആളുകളാണ്. ചിക്മംഗ്ലൂർ ഉൾപ്പെടെ, ബാംഗ്ലൂർ ഉൾപ്പെടെ, ബോംബെ അടക്കം ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നും ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ നിന്ന് ഈ സ്വലാത്തിൽ മാത്രം സംബന്ധിക്കാൻ വേണ്ടി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ, അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിന്റെ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണല്ലോ സ്വഹീഹ് ബുഖാരി. ആ സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസുണ്ട്. അത് ഇൻഷാഅല്ലാഹ് ഈ മാസം മുതൽ അടുത്ത മാസം വ്യാപകമായി എല്ലാ ആലിമീങ്ങളും പറയുന്ന ഹദീസായിരിക്കും. എപ്പോഴും പറയും, പ്രത്യേകമായിട്ട് ഖാസായിട്ട് ഈ മാസത്തിലൊക്കെ പറയും. വരാൻ പോകുന്ന റബീഉല്ല ഒരു മാസം ഏതാണ് ആ ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല, സ്വന്തം മാതാപിതാക്കൾ, വളരെയധികം സ്നേഹിക്കുന്ന മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട്, സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. അവിടുത്തെ വലിയ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബ് തങ്ങളോട് പറഞ്ഞത് ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ഞങ്ങൾ മുഴുവനും സമർപ്പിച്ചു കഴിഞ്ഞു നബിയെ, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മക്കാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ തങ്ങളെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ച മഹാന്മാരായ അസ്ഹാബ് അവർക്ക് അല്ലാഹു വലിയ ദർജ കൊടുത്തു, അവർക്ക് അല്ലാഹു വലിയ ഖബൂല് കൊടുത്തു. സ്വഹാബത്തിന് ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് വലിയ കറാമത്ത് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് വലിയ മഖാം കിട്ടിയത്, സൂഫിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത്, ഉലമാഅന് വലിയ ഖബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്. ലോകത്ത് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഇൽമിലും ഇബാദത്തിലും സജീവമായ മഹാന്മാരായ സ്വഹാബത്ത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദീഖ് തങ്ങൾക്ക് എന്താണ് ഇത്രയും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം? അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്.
എല്ലാവർക്കും അറിയുന്ന താരിഖാണല്ലോ, ഓർദൗറിൽ തങ്ങള് ശത്രുക്കളെ കൊള്ള മറിഞ്ഞ് വിശ്രമിക്കുന്ന സമയം, പാമ്പ് കാലിൽ കൊത്തി വിശം തേണ്ടി അറിയാതെ കണ്ണിനീര് തങ്ങളെ വജഹിലേക്ക് മുഖത്തേക്ക് എത്തിയപ്പോൾ ഞെട്ടിയുണർന്ന് തങ്ങൾ ചോദിച്ചു, മാതാ യുബ്കീകയ അബാബക്കർ, എന്തിനാ കരയുന്നത് സുദ്ദീഖെ? സുദ്ദീഖ് തങ്ങൾക്ക് പരിസരം വിട്ടു, ശക്തമായ വിശമുള്ള പാമ്പ് കൊത്തിയിട്ട് സകറാത്തിന്റെ ടൈമാണ്. അപ്പോൾ തങ്ങളോട് മറുപടി പറഞ്ഞത്, എന്നെ പാമ്പ് വല്ലാതെ കൊത്തി എനിക്ക് വല്ലാതെ വേദനിക്കുന്നുമല്ല, എന്നോട് ക്ഷമിക്കണേ നബിയേ, അവിടുത്തെ ഉറക്കിന് പ്രയാസം വന്നോ, അവിടുത്തെ റെസ്റ്റിന് ഭംഗം വന്നോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. സ്വന്തം ശരീരം മരണത്തിലേക്ക് കടക്കുകയാണെങ്കിലും എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കുണരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പ്രശ്നം അവിടെ പരിഹരിച്ചു, അത് വേറെ വിഷയം. താരീഖ് പറയൽ, ചരിത്രം പറയൽ എന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തങ്ങളെ ഹബ്ബനാൽ സിദ്ദീഖ് തങ്ങളുടെ ജീവിതം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞു ആ ഇഷ്ഖില്, ആ ഹബ്ബിന്റെ ആ സ്നേഹത്തിന്റെ ലോകത്ത്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തങ്ങളുടെ ബഹുമാനം തങ്ങൾ ലോകത്തോട് പറഞ്ഞത് ഔവലു മൻ ആമന ബി അബൂബക്കർ, ഔവലു മൻ സദ്ദഖനി അബൂബക്കർ, ഔവലു മൻ ദഖല ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുലക്ക് പറന്ന ഖാല റസൂലുള്ളാഹി. മഹാന്മാർക്ക് അല്ലാഹു ദർജ കൊടുത്തു തങ്ങളെ മഹബ്ബത്ത് കൊണ്ട്. ആ മഹബ്ബത്തിൽ ഇഷ്ഖിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഹബീബായ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് എല്ലാ വർഷവും വർഷങ്ങളായി ബായാറിൽ റബീഉൽ പന്ത്രണ്ടിന് തങ്ങളുടെ വിലാദത്ത് ജന്മം സംബന്ധിച്ച ആ വഖത്തിൽ പാതിരാത്രി 3 മണിക്ക് ജൽസേ മീലാദ് എന്ന പേരിൽ മൗലിദ് സദസ് നടക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യവും റബീഉൽ 12 സുബഹിയുടെ മുമ്പ് 3 മണിക്ക് ആരംഭിക്കും. സുബഹി വാങ്കോടുകൂടെ അത് അവസാനിക്കും. എല്ലാവരും ആ മഹത്തായ ജൽസേ മീലാദ് എന്ന മൗലിദ് സദസ്സിലേക്ക് വരണം. അടുത്ത ബായാർ സ്വലാത്ത് നവംബർ മാസം 15-ാം തീയതി നടക്കുമ്പോൾ ആ ബായാർ സ്വലാത്തിൽ വെച്ച് തന്നെയാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അൽ ബുഖാരി പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ 1 യൗമുൽ ഇഥ്നൈൻ തിങ്കളാഴ്ചയാണ്, 63-ാമത്തെ വയസ്സിൽ. ആ റബീഉൽ 1-ന് പല സ്ഥലത്തും ഞങ്ങൾ മൗലിദ് നടത്തലുണ്ട്, പക്ഷെ ബായാറിൽ അങ്ങനെ നടത്തിയിരുന്നു. എല്ലാ ആളുകൾക്കും ഞങ്ങൾക്കും അതിൽ കൂടണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ, സ്വലാത്തിന്റെ ദിവസമായാലും എല്ലാവർക്കും സൗകര്യമാകുമല്ലോ, ആ അപേക്ഷ മാനിച്ച് നാം റബീഉൽ മാസത്തിൽ നടക്കുന്ന ബായാർ സ്വലാത്തിലാണ് ഇപ്പോൾ നാം ആ ആണ്ട് നേർച്ച നടത്താറുള്ളത്. ആ മഹത്തായ ആണ്ട് നേർച്ച ഫിറോസ്പൂർ പരിപാടി അടുത്ത നവംബർ മാസം 15-ാം തീയതി ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോൾ മാഴ പുനസ്കരിച്ച ഉടനെ ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള മൗലിദ് ഓതിയിട്ടായിരിക്കും നമ്മുടെ ബായാർ സ്വലാത്ത് അടുത്ത സ്വലാത്ത് ആരംഭിക്കുക. ഇൻഷാ അല്ലാഹ് അതോടുകൂടി ഉപ്പളയിൽ നാം വർഷങ്ങളായി നടത്തിവരുന്ന ഹബ്ബുർ റസൂൽ മീലാദ് റാലി, അത് നവംബർ 2-ാം തീയതി ശനിയാഴ്ച. എല്ലാവരും ചെറുപ്പക്കാരും എല്ലാവരും ഈ ഡേറ്റ് മറക്കാതെ ഓർമ്മിച്ചു വെക്കണം. നവംബർ 2-ാം തീയതി ശനിയാഴ്ച ളുഹൂർ നിസ്കരിക്കാൻ എല്ലാവരും ഇവിടെ എത്തണം. ളുഹൂർ നിസ്കരിച്ച ഉടനെ ഭക്ഷണം കഴിച്ച് വാഹനഘോഷയാത്രയായി ഉപ്പള മണ്ണൻകുഴിയിൽ എത്തുകയും അവിടെ വെച്ച് അസ്ർ നിസ്കാരം നിർവഹിച്ച്
കാൽനടയായി വലിയ നിലക്ക് ജനങ്ങൾ സംബന്ധിക്കുന്ന ആ മഹത്തായ മീലാദ് റാലി അത് മഴിവോടുകൂടെ ഉപ്പള ടൗണിൽ സമാപിക്കും. വലമാക്കൾ, സയ്യിദന്മാർ, സംഘാടക നേതൃത്വം എല്ലാവരും ആ മഹത്തായ പരിപാടിയിൽ ഉണ്ടാകും. അങ്ങനെ അഹ്ലു സുന്നയുടെ നമ്മുടെ സംഘ കുടുംബവും ബായാറു മുജമ്മഅും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിശുദ്ധമായ മീലാദ് ഘോഷയാത്ര വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ ആ റാലിയിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. സാധാരണ റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ മുമ്പ് നടക്കുന്ന മൗലിദിലേക്ക് ഇവിടെയുള്ള കാസർഗോഡ് ജില്ലയിലെ കർണാടക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെ കാസർഗോഡ് ഭാഷയിൽ ഞങ്ങൾ മലപ്പുറക്കാർ പത്തിരി എന്ന് പറയും, നിങ്ങൾ പത്തൽ എന്ന് പറയും, അത് കൊണ്ടുവരാറുണ്ട്. അത് റബീഉൽ അവ്വൽ 12-ന് രാത്രി 11 കഴിഞ്ഞ രാത്രി പതിവ് പോലെ ഉമ്മമാരൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ, എല്ലാവരും അത് ഇവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇവിടെ ബായാറു മുജമ്മഅന്റെ കലണ്ടർ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ബർക്കത്തിന് വേണ്ടി ഓരോന്ന് വാങ്ങി സൂക്ഷിക്കുകയും ജാമിയ ഹക്കമിയ ബഹുമാനപ്പെട്ട മുഹീ സുന്ന പൊന്മള ഉസ്താദിന്റെ ഹെക്കമിയയുടെ കലണ്ടറും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതും ഒരു ഓരോരുത്തർ കൈവശപ്പെടുത്തണം എന്ന് പ്രത്യേകം അറിയിക്കുകയും അടുത്ത നമ്മുടെ സ്വലാത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഇവിടെ റബ്ബി കൈത്താങ് എന്ന പേരിൽ ഒരു കവറ് വിതരണം ചെയ്തിട്ടുണ്ട്. ബായാറ് സ്വലാത്തിൽ ഒരു പിരിവ് നടത്തുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരുപോലെ. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ദഅ്‌വാ കോളേജും ശരീഅത്ത് കോളേജും ഇംഗ്ലീഷ് മീഡിയവും ഹിഫ്ദുൽ ഖുർആനും വിമൻസ് കോളേജും ഒക്കെ ഇവിടെ നടക്കുമ്പോൾ വളരെയധികം ഭീമമായ സംഖ്യ ഇവിടെ ചെലവ് വരികയാണ്. സ്ഥായിയായി വരുമാനമില്ലാത്ത ഈ മഹത്തായ സ്ഥാപനത്തിന് ഈ ബായാറു സലാത്തിലേക്ക് വരുന്ന നേർച്ചകളും സംഭാവനകളും മാത്രമാണുള്ളത്. അതുകൊണ്ട് ആ കവർ നിങ്ങളൊക്കെ കൈവശപ്പെടുത്തുകയും പല ആളുകളും പല വിഷമങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പല ആവശ്യങ്ങളും ദുനിയാവിന്റെ ആഹ്റത്തിന്റെ ഉദ്ദേശമുള്ളവരുണ്ട്, ആവശ്യങ്ങളൊക്കെ അതിൽ എഴുതി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു വലിയ സദഖ അതിൽ നിക്ഷേപിച്ച് അടുത്ത സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കൊണ്ടുവരണം എന്ന് പ്രത്യേകം അറിയിക്കുകയും റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ എന്റെ ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ 30 ദിവസവും റബീഉൽ അവ്വൽ പൂർണ്ണമായും എല്ലാ ദിവസവും മൗലിദ് ഓതാൻ നാം മറക്കരുത്. ഹസനൽ ബസ്രി റഹ്മഹുള്ള പറഞ്ഞതുപോലെ എനിക്ക് ഉഹദ് മലയോളം സ്വർണം അള്ളാഹു നൽകിയാൽ ആ സ്വർണം മുഴുവനും ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. മഹാന്മാരൊക്കെ അങ്ങനെയാണ്, തങ്ങളെ മഹബ്ബത്തിൽ വലിയ സ്ഥാനത്തെത്തിയവരാ. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതർ വരുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. മഹാന്മാരായ ഉലമാകെ രേഖപ്പെടുത്തി തങ്ങളാ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ബഹുമാനപ്പെട്ടവർ ചെറുപ്രായത്തിൽ തന്നെ കറാമത്ത് കൊണ്ട് ശുഹ്റത്ത് സിദ്ധിച്ച പ്രസിദ്ധിയാർജിച്ച മഹാനാണ്. എന്തേ അത്രയും ചെറുപ്രായത്തിൽ വലിയ കറാമത്തിന്റെ ഉടമയായത്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബനാൽ അഷ്കനാൽ അവിടുത്തെ ജീവിതം ലയിച്ചിരുന്നു. 7-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്മാക്കുകയും സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ, സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങുമിങ്ങും ഒരുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ. നമുക്കൊക്കെ പല സൂറത്തുകളും ഹിഫ്ദുണ്ട്, കാണാപാടുണ്ട് അല്ലേ? എന്നാൽ നമുക്ക് ഹിഫ്ദുള്ള, നമുക്ക് പാഠമുള്ള, നമുക്ക് മനഃപ്പാഠമുള്ള ഒരു സൂറത്തിന്റെ ഒരായത്ത് നാം പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തൊന്ന് ഓതണം എന്ന് പറഞ്ഞാൽ, ഒരു ദീർഘമായ സൂറത്താണെങ്കിൽ തൊട്ട് മുമ്പുള്ള ആയത്തോതാൻ പറഞ്ഞാൽ അത് നമുക്ക് ഒന്ന് സ്റ്റക്കായി പോയി. അതേസമയത്ത് ശേഷമുള്ള ഓതാൻ പറഞ്ഞാൽ പ്രയാസമായി, അതിങ്ങനെ വന്നോളൂ.
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാ ഖബലും മാ ബഅദും ശേഷമുള്ളതും മുമ്പും ഒരുപോലെ പാരായണം ചെയ്യാനും അതിന്റെ തഫ്സീർ പറയാനും 20 വയസ്സിന്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ ശരീഅത്തിൽ ഫത്വ കൊടുക്കാൻ ഉസ്താദുമാര് മഹാനവറുകൾക്ക് ഇജാസത്ത് നൽകിയിരുന്നു, സമ്മതം നൽകിയിരുന്നു. ആ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മഹുല്ലാ തങ്ങളെ ഹബ്ബുൽ ഇശ്ഖിൽ ഓരോ വരാൻ പോകുന്ന കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ മാത്രം കരാമത്ത് അല്ലാഹു കൊടുത്തു. നിങ്ങൾക്കറിയോ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് എടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവരെ ശിഷ്യന്മാരെ ഓരോരുത്തരെ വിളിക്കുകയാണ്. ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഇമാം മുസനി തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഓ മുസനി, നിങ്ങൾക്ക് ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം ലഭിക്കും. ഇമാം റബീഅ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. റബീഅ തങ്ങളോട് പറയാണ്, ഓ റബീഅ, നിങ്ങൾ എന്റെ ഗ്രന്ഥങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കും. ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ ബുവൈത്തി, നിങ്ങൾ ഇരുമ്പ് ചങ്ങലയിൽ അന്ത്യശ്വാസം വലിക്കേണ്ടി വരും. നിങ്ങളെ മരണം സംഭവിക്കൽ ഇരുമ്പ് ചങ്ങലയിലായിരിക്കും. ഇമാം ഷാഫി റഹ്മഹുല്ലാ ഹിജ്റ 204-ൽ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് സംഭവിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അവിടെ നിന്ന് പ്രവചിച്ചതുപോലെ പറഞ്ഞതുപോലെ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ തന്നെ താമസിക്കുകയും ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം മഹാനവറുകൾക്ക് അല്ലാഹു നൽകി. ഇമാം റബീഅ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ വഫാത്തിന്റെ ശേഷം 70 വർഷത്തോളം ഇമാം ഷാഫി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിച്ചു. ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു വലിയ തർക്കം വരുന്നു. എന്താണ് തർക്കമെന്നല്ലേ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ മഖ്ലൂഖാണോ? ഒരു വിഭാഗം ആളുകൾ പറയുന്നു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, അത് മഖ്ലൂഖാണ്, അത് സൃഷ്ടിയാണ്, അത് അല്ലാഹുവിന്റെ കലാമല്ല എന്ന വാദവുമായി ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ സിംഹഗർജനം പോലെ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല, ഖുർആൻ മഖ്ലൂഖല്ല, അത് സൃഷ്ടിയല്ല, അത് ഖാലിഖായ റബ്ബിന്റെ കലാമാണെന്ന് ഉച്ചസ്വരം പ്രഖ്യാപിച്ചപ്പോൾ എത്രത്തോളം ഹുവ കലാമുല്ലാഹി വൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് മഖ്ലൂഖല്ല, ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഈ വിഷയമങ്ങ് അതാ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ മുഅ്തസിലും മുബ്തദിഉമായ വാസിഖ് ബില്ലാ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭരണകൂടം ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അതാ ഹാമം വെച്ച് മഹാനവറുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു. ഹിജ്റ 231-ൽ ഇരുമ്പ് ചങ്ങലയിലായി ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിക്കുന്നു. അത്രയും വരാൻ പോകുന്ന അദൃശ്യ കാര്യങ്ങൾ മുൻകൂട്ടി ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇമാം ഷാഫി തങ്ങളുടെ വഫാത്തിന്റെ കാലങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ വന്നു. എന്തിനാണ് അവര് വന്നത്? ഷാഫി ഇമാമിന്റെ ജനാസ ഖബർ തുറന്നിട്ട് ആ ജനാസ ഖബറിൽ നിന്ന് എടുത്തിട്ട് അത് മിസ്രിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് നീക്കം ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ഒരു കൂട്ടം സംഘം വന്നത്. ഒരു സംഘം ആളുകൾ സംഘടിച്ചു വന്നെന്ന് മാത്രല്ല, അവരവരെ ഉദ്ദേശം, അവരുടെ പണി തുടങ്ങി, ഖബർ തുറന്നു. ഖബർ തുറന്നപ്പോൾ ഫളഹറ മിൻ ഖബരിഹി ലമ്മാ ഫുതിഹ റവായിഹ തയ്യിബാ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറങ്ങ് തുറക്കാൻ തുടങ്ങിയപ്പോൾ റവായിഹ തയ്യിബാ വ
വലിയ ശക്തമായ സുഗന്ധം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നാട് നീളെ അടിച്ചു വീശാൻ തുടങ്ങി. വലിയ സുഗന്ധം. ഈ ഖബർ തുറന്ന ആളുകൾ ഭയപ്പെട്ടുപോയി, അവരത്ഭുതപ്പെട്ടുപോയി, അവരെ ശ്രമം അവരുപേക്ഷിച്ച് ഖബർ പൂർവസ്ഥിതിയിലാക്കി മടങ്ങിപ്പോയ സംഭവം മഹാന്മാർ താരീഖിൽ രേഖപ്പെടുത്തുന്നെങ്കിൽ, അയിമ്മത്ത് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വലിയ ദർജ കിട്ടിയത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ബഹറാണ്. ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ വഫാത്തായി കാലങ്ങൾക്ക് ശേഷം അതാ മഹാനവറുകളെ ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ്, മനാമിൽ കാണുകയാണ്. കണ്ട് ചോദിക്കാണ് ശൈഖവറുകളെ, നിങ്ങളെ ഖബറിലെ അവസ്ഥ എന്താണ്? ഞാൻ ചുരുക്കുന്നു, നിങ്ങളെ ഖബറിലെ അവസ്ഥ എന്താണ്? ഷാഫി മാമ പറയാണ്, എനിക്ക് എന്റെ റബ്ബ് ധാരാളം പുറത്തു തന്നു, എന്നെ അനുഗ്രഹിച്ചു, അറൂസിനെ പുതിയ പ്ലയ ആനയിക്കും പോലെ സ്വർഗത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ ആനയിച്ചു. എന്തേ ഇത്രയും വലിയ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യമെന്ത്? ഷാഫി മാമനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു, ഞാൻ രചിച്ച കിതാബുർ റിസാല, ആ കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ ഞാനൊരു വലിയ സ്വലാത്ത് എഴുതിയിട്ടുണ്ട്, സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സ്വലാത്ത് എന്നല്ലേ? ഫസല്ലല്ലാഹു അലാ നബിയിന കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഅഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ലാ അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ അഫ്ദല വഅക്തറ വഅസ്ക മാ സല്ലാ അലാ അഹദി മിൻ ഖൽഖി. തുടങ്ങിയ സ്വലാത്ത്, ആ സ്വലാത്ത് ഞാൻ ചൊല്ലിയത് എഴുതിയത് കൊണ്ടാണ് ഇത്രയും വലിയ ദറജ സ്വർഗത്തിലെനിക്ക് ആഖിറത്തിലെനിക്ക് ലഭ്യമായതെന്ന് ഷാഫി മാമന്റെ മറുപടി കിട്ടിയപ്പോ സ്വപ്നം കണ്ട ആള് ഞെട്ടിയുണർന്നു. അദ്ദേഹം ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഇമാം ഷാഫി തങ്ങളുടെ കിതാബുർ റിസാല പരതുകയാണ്. കിതാബുർ റിസാല പരതി നോക്കുമ്പോൾ ഞാനിപ്പോൾ ചൊല്ലിയതുപോലെ ഇമാം ഷാഫി തങ്ങളുടെ സ്വലാത്ത് അതേ കിതാബുർ റിസാലയുടെ മുഖദ്ദിമയിൽ അതിന്റെ തുടക്കത്തിൽ ഷാഫി മാം എഴുതിയത് കാണുന്നു. സുബ്ഹാനല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന നിലക്ക് വലിയ നിയ്യത്തിലാണ് ബയാറ് സ്വലാത്തിൽ നിന്ന് എവിടെ നിന്നെല്ലാം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നടക്കം ബയാറ് സ്വലാത്തിൽ ഏത് മഴക്കാലാണെങ്കിലും ഹർത്താലിന്റെ ദിവസമാണെങ്കിലും പ്രളയം സംബന്ധിച്ച സമയമാണെങ്കിലും എല്ലാവരും പറയും പ്രളയമാണ്, അതുകൊണ്ട് ആൾക്കാരൊക്കെ വിഷമത്തിലാണ്, സ്വലാത്തിന് ചിലപ്പോൾ ആളുകൾ എത്തിപ്പെടൂല കൂടുതലായിട്ട്. പക്ഷേ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ, മഴക്കാലാണോ വേനൽക്കാലാണോ ഹർത്താലാണോ പ്രളയാണോ, ഒന്നും ബയാറ് സ്വലാത്തിന് അതൊന്നും ഇവിടെ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ അത് തടസ്സമാവാറില്ല. എല്ലാ സ്വലാത്തിനും ആളുകൾ വരുന്നത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്ന് കണ്ടത് കൊണ്ടാണ്, ആയിരക്കണക്കിന് അനുഭവ സാക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എത്രയോ ആംബുലൻസുകളിൽ ഇന്നും ഇന്നലെയുമായി ഇവിടെ വന്ന ആളുകളുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റുള്ള രോഗികൾ തൽക്കാലം ഡോക്ടർമാരോട് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഈ ബായാറ് സ്വലാത്തിനും മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ടിട്ട് സ്വലാത്ത് കഴിഞ്ഞ് മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് തുടരേണ്ട രോഗികൾ ഈ മഹത്തായ സദസ്സിലുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല ആഖിറത്തിലില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനുകളില്ല, സ്വലാത്ത് കൊണ്ട് എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹലാക്കി തരും. ഇത് ബയാറ് തങ്ങൾ പറയല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്. ഇദ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതി. ഖാല റസൂലുള്ളാഹി, ആ
സ്വലാത്ത് വർദ്ധിപ്പിച്ച് തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ ഇബത്ത് പറയാതെ ഫിതന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആത്മബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, അമലുകൾ പൊളിഞ്ഞു പോകുന്ന വിഷയങ്ങളാണ്. വളരെ സൂക്ഷിച്ച് ജീവിക്കണം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ആൻസും പെൻബരാഗും ബ്രൗൺസുകൾ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലമാണ്. അതുപോലെ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായ കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരു തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസിലും കൊട്ടേഷൻ സംഘങ്ങളിലും നാം മെമ്പർമാരാകാതെ പൂർണ്ണമായ മുസ്ലിമായി തങ്ങൾക്ക് വഴിപ്പെട്ട് തങ്ങളെ സ്നേഹിച്ച് അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, ആരാണ് മുസ്ലിം? സ്വന്തം നാവിൽ നിന്ന് സ്വന്തം കരങ്ങളിൽ നിന്ന് സർവ്വജനങ്ങളും സുരക്ഷിതമായ അവസ്ഥയിൽ ഒരാളുടെ ജീവിതം എപ്പോഴാണ് മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് ഖാല റസൂലുള്ളാഹി. ആ നിലക്ക് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ, പൂർണ്ണമായ മുസ്ലിമായി ജീവിക്കാൻ നാം തയ്യാറാകണം. ചെറിയ കാല ആയുസ് ഹറാമിൽ നിന്ന് വഴിമാറി തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് തങ്ങളെ മഹബ്ബത്തിനായി ചെറിയ കാല ആയുസ് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഏക്കർ കണക്കിന് ഭൂമികളും റോഡിന്റെ ഇരു സൈഡുകളും മേൽപോട്ടുള്ള നമ്മുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വാഹനങ്ങൾ നിറഞ്ഞ് പാർക്ക് ചെയ്ത് കിലോമീറ്ററുകളോളം വാഹനങ്ങൾ റോഡിന്റെ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും കൂടെ ഒന്നായിട്ട് വാഹനം എടുക്കാൻ നിന്നാൽ അത് ബ്ലോക്കായി പോകും, എല്ലാവർക്കും തടസ്സമായി പോകും. ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് ഈ മജ്‌ലിസ് നിയന്ത്രിക്കുന്ന ഇതിന് സേവനം ചെയ്യുന്ന വളണ്ടിയർമാരോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ഒരു നിലക്കും ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത ഒരു വിഷയവും ഇവിടെ ഉണ്ടാകരുത്. ഹറാമായ ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരാളും ഇങ്ങോട്ട് വരരുത്. പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച ആ പരിധി വിട്ട് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരരുത്, ആ ഹിജാബിനെ മറികടക്കരുത് എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട്. നമ്മളിവിടെ നേരത്തെ വിതരണം ചെയ്ത കവർ എല്ലാവർക്കും കൂടെ തികയില്ലല്ലോ, അങ്ങനെ തികഞ്ഞിട്ടില്ല. പലവരും കവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കവർ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നില്ല, നിങ്ങൾ വേറെ കവർ സംഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയോ? അല്ലാഹു ബർക്കത്ത് തീയട്ടെ. ഇനി സ്വലാത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുകയാണല്ലോ ഈ വരുന്ന തിങ്കളാഴ്ച. അപ്പോൾ നാടിനും സമൂഹത്തിനും ഒക്കെ സേവനം ചെയ്യുന്ന നീതിപൂർവമായി ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന നല്ല ഭരണ നേതൃത്വത്തിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാനത്ത് അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونبروا قلوبكم بقوله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا قيوم
يوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ കൂട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കുവൈറ്റിലുണ്ടാകുമ്പോൾ നമ്മുടെ പായാർ സ്ഥാപനത്തിൻ്റെ പരിപാടി ഉൾപ്പെടെ അവിടെയുള്ള പ്രോഗ്രാമുകൾ നടന്നപ്പോൾ മഹത്തായ പരിപാടികളിലൊക്കെ നമ്മോടുകൂടെ സജീവമായിരുന്ന കെ സി എഫിൻ്റെ കുവൈറ്റിലെ കെ സി എഫിൻ്റെ ഐ സി എഫിൻ്റെ ആർ എസ് സിയുടെ ഒക്കെ പ്രവർത്തകർ നമ്മുടെ പൊയ്യത്തോയിൽ ഫത്താഫിയും ഹൈദറാജി ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ, അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ ലൈവായി നമ്മോടൊപ്പമുള്ള സന്മാർക്കോ ലത്തീഫ് ഹാജി, അതുപോലെ മാസ്കോ മുനീർ ഹാജി, അങ്ങനെ നമ്മളെ റിയാസ് ഹാജി മാഹി ഉൾപ്പെടെ ധാരാളം ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ അറബ് നാടുകളിലും നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ കടവത്തൂർ ബഹ്റൈനിലുണ്ട് നമ്മുടെ കലന്തറും മറ്റുള്ള ആളുകളും ഒക്കെ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ആ നമ്മുടെ മംഗലാപുരം അനീഫ് ഹാജിന്റെ ബാപ്പ ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു.
അള്ളാഹു അവരുടെ ഖബറ് സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ നമ്മുടെ യൂസുഫ് വല്ലപ്പുഴയുടെ കുടുംബത്തിൽ, വല്ലപ്പുഴ യൂസുഫിന്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു, അതുകൊണ്ട് അന്ന് സ്വലാത്തിന് വരാത്തതെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഅ്ഫിറത്ത് നൽകുമാറാകട്ടെ. ധാരാളം മാനുബ ഹാജി സുഖല്ലാതെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ് ബാത്തൂർ തഖാഫി അമാനി, നമ്മുടെ തങ്ങന്മാരും എല്ലാവരും ഇവിടെ ഉസ്താദുമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ ബോംബെ മജീദ് ഹാജി നമ്മുടെ ജൽസ മീലാദ് പരിപാടിയിലേക്ക് ഒരു വലിയ സംഖ്യ നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ജൽസ മീലാദിന്റെ പരിപാടിയിലേക്കൊക്കെ ഭീമമായ സംഖ്യ ആവശ്യം. അപ്പൊ അതും പറ്റുന്ന ആളുകൾ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളെ സൗകര്യം പോലെ സ്ഥാപനത്തിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും എല്ലാവരും നെല്ലിയാടി നിലമ്പാടി സഹദി നമ്മളെ നെല്ലിയാടി ജൗഹരി ഞാൻ ഒരുപാട് ആളുകൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെള്ളങ്കായത്തൊരു കുട്ടി സിദ്ദീഖ് വെള്ളത്തിലുള്ളത്തിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സബ്ര് നൽകട്ടെ. അടുത്ത ബായാറിലെ മീലാദ് റാലി നവംബർ മാസം 2-ാം തീയതി ശനിയാഴ്ചയാണ്. നവംബർ 2 ശനിയാഴ്ച ദുഹർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വാഹനവുമായി മുഴുവൻ മുഹിബ്ബീങ്ങളും എത്തണം. ഇൻഷാ അല്ലാഹ് വൈകരുത്, കാരണം 3:30 മണിക്കാണല്ലോ അസറുവാക്ക്. പിന്നെ അസർ കഴിഞ്ഞാൽ ഇപ്പോ തൂലി ജില്ലയിലെ എന്ന് പറഞ്ഞതുപോലെ രാത്രി കൂടുതലും പകൽ കുറവ് ആണ്. പകല് കുറവും രാത്രി കൂടുതലും. ഖുർആന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ നേരത്തെ 6:00-6:30 ആലിബാവും, അപ്പോഴേക്കും നമ്മുടെ റാലി തീരേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ വരികയും ഉമ്മമാര് നേരത്തെ പറഞ്ഞ പത്തലിന്റെ കാര്യം മറക്കരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാം ബർക്കത്താക്കി തരട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمد أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس من صالحين الوسيلة ياكي من إليك يرتيك أيقل خائبا كاد قبولك رحمن ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്, അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീകളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കബൂൽ നൽകി മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിഅ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹത്തായ ബായാറു സലാത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ സലാത്ത് ലക്ഷ്യമാക്കി വന്ന പ്രിയപ്പെട്ടവരുണ്ട്. കാടാപ്പുഴ ജാറത്തുന്നൽ സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം സർവ സ്നേഹജനങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഡോക്ടർമാരും മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ആഫിയത്തിൽ നിയത്ത് ചെയ്ത് രക്ഷിതാക്കൾ ഈ മജ്‌ലിസിൽ മണിക്കൂറുകളായി ഇവിടെ ഉണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി മരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ വേദന കടിച്ചിറക്കി അട്ടഹസിച്ച് കരയുന്ന ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികളെ ബന്ധപ്പെട്ടവർ ഈ മജ്‌ലിസിലുണ്ട്. നീ സലാമത്ത് നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കണ്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തൈമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മച്ച കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സുഖം നൽകണം റഹ്മാൻ. കാലിൽ നരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വരണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ വലിക്കാതെ പഴുപ്പഴിക്കാണ് നിസ്കരിക്കാനും നടക്കാനും വിഷമം അറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ പവിത്ര മജ്‌ലിസിൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ശിഫയാക്കണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്തി സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ ആഴ്വാരത്തുകളിലും ആദരത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും പാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പൂർണമായ സുഖം നൽകണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖസനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്. ഈ മജ്‌ലിസിനെ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ലക്ഷ്യമാക്കി നിന്റെ ഹബീബിന്റെ സ്വലാത്തിനെ ആശ്രയിച്ചു വന്ന ഒരാളെയും ഹായിബാക്കാതെ അക്മലുൽ ഖൽഖ് ഉമ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് ശുഭപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, മക്കള് വയറ്റിൽ മരിക്കുന്ന ഗർഭമലസുന്ന പ്രസവിച്ച ഉടനെ മരിക്കുന്ന ആ നിലക്കൊക്കെ സങ്കടമറിയിച്ചവരുണ്ട്. കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന സ്വാലിഹീങ്ങളായ ആഫിയത്തുള്ള മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഐശ്വത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നാട്ടിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ അയ്നോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായും സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ സർവല്ലെന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും നിരപരാധികളടക്കം ജയിലുകളിൽ വർഷങ്ങളായിട്ടുണ്ട്. നീ ജയിൽ മോചനം നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ പ്രശ്നം, ബൽദിയന്റെ പ്രയാസം, കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തെ വിഷമം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് കഅന്നശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അതിന് ഞങ്ങളുടെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ തടസ്സമാണെങ്കിൽ റഹ്മത്തുല്ലാഹിനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ആഫിയത്തോടെ ഇസ്സത്തോടെ പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഹിമ്മത്തോടെ പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റു നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലാഹിനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة
الامه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വുളൂബലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ.